Namaskaram. Water Protection like Ella Pressure, Swagadam. Kurcha the Vesamaita, Ivide, Suda Pigaladava, STP Karanalo, Churchavishi, our day, Kolevali, Prasanga Virkuchute. Adonula, Parayan Venada. Palakumi, STP and Dana, other Rashi Prasanamano, Matatinde, Perula Prasanamano, Alangil Matendangilum, Ivida Vertan Vindic, Pratega, Agenda Ratuna, Prasanamano, and then a particular Valia Samshinkan. But she would guide him for you. ESTP and Norne is Sangadana. He pulled over Korea Melebuli Villa, India Lurid to Remele Villa. In the number of Kerala, the Redan Glory Jill, Allegro Pradesh Tavu, Buri Vashamaya, Yangin Erikim, our ideal in Narayan Palakun Talpirund. Udana Dravar, India, Barana Samvidangla, Nima goes to the Manikimo, Anisirikimo, other answer to Jivikimo. Illa and Nanutram. അതിനവർ തന്നെ നിരവധി തെളിവ് തന്നിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് അവർ ആലപ്പുഴയിൽ നടത്തിയ ആ റാലിക്ക് ശേഷം തിരിച്ചു പോകുന്ന വഴി കൊല്ലത്ത് വെച്ചുണ്ടായ ഒരു സംഭവമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ടീം എന്ന് കണ്ടല്ലോ അവർക്ക് ഈ ടോൾ പ്ലാസയിലെ ടോൾ ഒന്നും ബാധകമല്ല അവർ വന്ന വണ്ടിക്ക് ടോൾ കൊടുക്കാൻ പാടില്ല അവർ ടോൾ കൊടുക്കാതെ പോവുകയാണ് ബലമായിട്ട് ആ ടോൾ പ്ലാസയിലെ തടസ്സങ്ങളെല്ലാം മാറ്റി അവർ ബലമായിട്ട് പോവുകയാണ് പോലീസ് ഉണ്ട് പക്ഷേ നോക്കുകുത്തിയായിട്ട് അവിടെ നിൽക്കുകയാണ് എങ്ങനെയാണ് ഇവർക്ക് ആ ധൈര്യം വന്നതെന്നല്ലേ അവർ സ്വാഭാവികമായിട്ടും പല വണ്ടിയിൽ ഒന്നിച്ചു വരുന്നു അപ്പോൾ ആ പ്രദേശത്ത് എല്ലാവരും കൂടെ ഒന്നിച്ചപ്പോൾ അവരവിടെ ഭൂരിപക്ഷമായി അവരവിടെ ഭൂരിപക്ഷമായി ഭൂരിപക്ഷമായപ്പോൾ ആ തിണ്ണമിടക്ക് കാണിച്ചു അപ്പോൾ ഏതാനും പോലീസുകാർ മാത്രമാണ് അവിടെ ഉള്ളത് പക്ഷേ പോലീസുകാരോട് പോയി പണി നോക്കാൻ പറഞ്ഞു എന്നിട്ട് ബലമായിട്ട് ടോൾ പ്ലാസയിലെ ബാരിക്കേഡ് ഉയർത്തി 5 പൈസ പോലും കൊടുക്കാതെ പോയി ഇവിടെ ഇന്ത്യ ഗവൺമെൻറ്റാണ് ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കുന്നത് ദേശീയപാതകൾ നിർമ്മി കോടികൾ മടക്കി
അവർ നിർമ്മിച്ചിരിക്കുകയാണ്. അവിടേക്ക് യാത്ര ചെയ്യാനുള്ളൊരു നികുതി എന്നുള്ള രീതിയിലാണ് ഈ ടോൾ പിരിക്കുന്നത്. അത് കൊടുക്കാൻ അവർക്ക് വയ്യ. അപ്പോൾ ഇതേപോലെയാണ് ഇന്ത്യയിലെ എല്ലാ നിയമത്തിനെയും അവർ ഇതേപോലെ ആയിരിക്കും കാണുന്നത്. അവർ ഭൂരിപക്ഷമായാൽ ഏതെങ്കിലും പ്രദേശത്ത് അത് അവർ തന്നെ കാണിച്ചു തന്നു. ഇനി കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ചില ചാനലുകളൊക്കെ മാസങ്ങളായിട്ട് ആ വാർത്തയുടെ പിന്നാലെയാണ്, നികേഷ് കുമാറും അദ്ദേഹത്തിനെ പോലുള്ളവരൊക്കെ. ഏത് കാര്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിജീവിത, പിന്നെ ദിലീപ്. ഇന്നിപ്പോൾ ഇടതുപക്ഷം തന്നെ, അവരുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ അതിജീവിത എന്ന നടിയെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ? അതിജീവിത സർക്കാരിനെതിരെ ഒരു പരാമർശം നടത്തി, അതായത് സി പി എമ്മിനെതിരെ ഒരു പരാമർശം നടത്തി, അത് പിടിച്ചില്ല. സി പി എമ്മിനെതിരെ പരാമർശം നടത്തിയപ്പോൾ ഇപ്പോൾ അതിജീവിത അവർക്ക് മോശക്കാരിയായി. അതിജീവിത മറ്റെന്തോ ഉദ്ദേശം കൊണ്ടാണ് അത് പറഞ്ഞതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പിന്നെ ആ മാന്യൻ ഏറെക്കുറെ കുറച്ച് മാന്യമായിട്ടുള്ള പദങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് സമാധാനിക്കാം. എന്നാൽ MM മണിയോ? MM മണി അങ്ങേയറ്റത്തെ രീതിയിൽ അപമാനിക്കുകയാണ് അതിജീവിതയെ ചെയ്തത്. ആ കേസിൻ്റെ ഉള്ളുകളികൾ ചികഞ്ഞു പോയാൽ നമുക്ക് പുറത്തൊന്നും പറയാൻ പറ്റില്ല, അത്രമാത്രം മോശപ്പെട്ട കാര്യമാണ് എന്ന തരത്തിലാണ് MM മണി അവിടെ പറഞ്ഞു വെച്ചത്. അത് ദിലീപിനെ പറ്റിയല്ല എന്നോർക്കണം, അതിജീവിതപ്പറ്റിയാണ് പറഞ്ഞതെന്നോർക്കണം. അപ്പോൾ ആ പാർട്ടിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, അത് പ്രത്യേകിച്ചും ഒരു സ്ത്രീയാണെങ്കിൽ, ഇന്നലെ വരെ അവർ ആ പാർട്ടിയുടെ ഭാഗമായിരുന്നെങ്കിൽ കൂടി വെറും ഒറ്റ നിമിഷം കൊണ്ട് അവർ തള്ളിപ്പറയും, ആ സ്ത്രീയെ അങ്ങേയറ്റം മോശക്കാരിയാക്കുകയും ചെയ്യും. ഉദാഹരണം വേണം, ആന്തൂർ സാജൻ്റെ ഭാര്യ. അതേപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കൊലപാതക കേസിലെ പ്രതി എന്ന് പറയുന്ന ആൾക്ക് വാടകയ്ക്ക് താമസിക്കാൻ വീട് കൊടുത്തു എന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരി തന്നെയായ ഒരു ടീച്ചറെ, ആ ടീച്ചറെ അപമാനിക്കുന്നത് നമ്മൾ കണ്ടാണ് സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ. ഇതിപ്പോൾ മൂന്നാമത്തെ കേസ്, ഈ അടുത്ത കാലത്ത് തന്നെ കണ്ട കാര്യങ്ങളാണ്. അവർക്കെതിരെ പറഞ്ഞാൽ സ്ത്രീയാണെന്നുള്ള പരിഗണന ഒന്നുമില്ല. അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീയാണെങ്കിലും പിന്നെ അവർ മോശക്കാരി തന്നെ. അതാണ് കമ്മ്യൂണിസ്റ്റ്. അതാവണമട കമ്മ്യൂണിസ്റ്റ്, അല്ലെങ്കിൽ അതല്ലാതെ മറ്റെന്താണ് കമ്മ്യൂണിസ്റ്റ്? എന്തായാലും തുടക്കമിട്ട് കൊടുത്തത് കോടിയേരി ബാലകൃഷ്ണ. MM മണിയെപ്പോലെയുള്ള വാപോയ കോടാലി ഏറ്റുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും വരാനുണ്ട് കുറേ വേറെ താരങ്ങൾ. അതിജീവിതയുടെ കാര്യം കണ്ടു തന്നെ അറിയണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.